അസ്സലാമു അലൈക്കും. സ്വപ്നം കാണാനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കണേലും അപ്പുറമുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. എന്നാൽ അതുപോലെ തന്നെയാണ് നമ്മൾ സ്വപ്നമല്ലാതെ നമ്മൾ ശരിക്കും ജീവിക്കുന്ന സമയത്തും ചിലതൊക്കെ നമ്മൾ വിചാരിക്കണേനേക്കാളും അപ്പുറമായിരിക്കും. ചില ആളുകൾക്ക് പറയാറില്ലേ അതുക്കും മേലെന്നൊക്കെ, അതുപോലെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പായസം, സേമി പായസമൊക്കെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവില്ലേ, എന്നാൽ അതിനൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള, എന്നാലോ കുടിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാക്കിയെടുക്കാം, വളരെ സിമ്പിളുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പായസം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നും ഇതിലേക്ക് എന്തൊക്കെ വേണ്ടെന്നൊക്കെ നോക്കാം. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ സേമിയ പായസം ഉണ്ടാക്കണേന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സേമ എടുത്തിട്ടുണ്ട്. സേമ കുറച്ച് നല്ല നീളമുള്ള സേമിയ ആയതുകൊണ്ട് തന്നെ ആ ഒരു കവറിൽ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് അങ്ങോട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ആ കവറിൽ നിന്ന് അങ്ങോട്ട് ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ദാ ഞാനൊരു ഒരു കപ്പ് സേമി വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അത്യാവശ്യം കുടിക്കാനൊക്കെ ഉണ്ടാവും. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സേമി പായസം നിങ്ങൾ എന്തായാലും ഈ ഒരു പെരുന്നാളിനോ അതിലെങ്ങനെ ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാലും നമുക്കൊരുപാട് ഗസ്റ്റൊക്കെ വരും, അപ്പോഴൊക്കെ ചെയ്യാം. പിന്നെ എപ്പോഴും സേമി പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണതാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും സാധാരണ പാല് വെച്ചിട്ടും തേങ്ങാപ്പാൽ വെച്ചിട്ടൊക്കെ സേമി പായസം ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യമുള്ളതൊക്കെ ഔട്ടായിരിക്കും. ഇതെന്നായിരിക്കും നമ്മൾ ഫോളോ ചെയ്യട്ടോ. അപ്പോൾ ദാ സേമി വറുത്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് വറുത്ത് കിട്ടണം. നമുക്ക് ഏറ്റവും കൂടുതൽ സേമി പായസം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സേമി ശരിക്കും ഒന്ന് വറുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരുപാട് കരിയാനും പാടില്ല. അപ്പോൾ അത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യൊക്കെ ഒഴിച്ച് കൊണ്ട് ആ സേമി ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു ചട്ടി ഒന്ന് കഴുകാതെ തന്നെ ആ ഒരു ചട്ടിയിലേക്ക് ദാ ഒരു ഏകദേശം 1/2 ഗ്ലാസ് പഞ്ചസാര ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഗ്ലാസ്സിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അളക്കാനൊക്കെ എളുപ്പമാണല്ലോ, എല്ലാവരും ഇപ്പോൾ മെഷർമെൻറ്റ് കപ്പൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 1/2 ഗ്ലാസ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മിനിറ്റ് ഇങ്ങനെ കിടക്കുമ്പോഴേക്കും അതിങ്ങനെ ഒരു സൈഡിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് ഇതാ ഇതുപോലൊന്ന് കരമലായി കിട്ടും. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പഞ്ചസാര കരമലൈസ് ചെയ്യുമ്പോൾ ഒരുപാടൊരു കാപ്പി കളറാവരുത് കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പായസം കയ്പ്പ് ടേസ്റ്റ് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതാ ചെറുതായിട്ടൊരു ഗോൾഡ് കളറ്, ഗോൾഡൻ ബ്രൗൺ കളറാവരുത്, ഗോൾഡിൻ്റെ കളർ മാത്രമാവുക. അപ്പോൾ അങ്ങനെ ആവണ സമയത്ത് നമ്മൾ തീയൊക്കെ നല്ലോണം കുറച്ച് വെച്ചിട്ട് ചെറിയ 2 ടേബിൾ സ്പൂണ് എന്താണ് ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ബട്ടറൊന്നും ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള എന്നെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സാധാരണ നെയ്യ്, എന്താ വെച്ചാൽ നമ്മൾ മിൽമ നെയ്യ് ഉണ്ടാവുമല്ലോ, അതോ ആർക്കേച്ചോ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതാ ആ ഒരു പഞ്ചസാര ഇതും കൂടെ നല്ലോണം ഉരുക്കണ വരെ ഒന്ന് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ടൊരു പത നിറയണ പോലെയൊക്കെ തോന്നും കേട്ടോ. അത് ബട്ടർ ഇട്ട് കൊടുത്തുകൊണ്ടാണ്, ഒരു ടെൻഷൻ ആവണ്ട. അതും കൂടെ ഒന്ന് ശരിയായി കഴിഞ്ഞതിന് ശേഷം ദാ അതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ആണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഈ കണ്ടൻസ് മിൽക്ക് മസ്റ്റാണ്. ഇത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ പായസം ഉണ്ടാക്കിയാൽ ടേസ്റ്റ് കിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും കണ്ടൻസ് മിൽക്ക് വേണം. അപ്പോൾ ദാ ആ ഒരു കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ദാ ഇനി കുറച്ചും കൂടെ ഒന്ന് കാപ്പി കളറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര ആദ്യം തന്നെ കാപ്പി കളറാക്കേണ്ട, എന്താ വെച്ചാൽ ഗോൾഡൻ ബ്രൗൺ കളറാക്കേണ്ട. വെറും ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കതിലേക്ക് ബട്ടറായാലും നെയ്യാലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതൊന്ന് ഉരുകിയിട്ട് ദാ ഇതുപോലെ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ദാ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇത് നല്ലോണം തളിച്ച് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു തിളക്കാനായ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പാക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ കാച്ചാതെ പാലോ ഒരിക്കലും നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെങ്കിലും എടുക്കുക. എല്ലാം ഞാൻ എന്താ പറയുക, നമ്മൾ ഈ ഒരു പഞ്ചസാര കരമല ചെയ്തിട്ടുണ്ടല്ലോ നെയ്യും മിൽക്ക് മെഡൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ എന്തായാലും അതിലേക്ക് നമ്മൾ കുറച്ച് തണുപ്പായ പാൽ ഒഴിച്ചു കൊടുത്താൽ, ഇനിയിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണെങ്കിലും എന്താ പറയുക, അതിങ്ങോട്ട് കട്ട കുത്തും. പക്ഷേ കട്ട കുത്തി വെച്ച് കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ അത് പാലൊക്കെ കുറച്ച് സമയം തിളച്ച് ആ കാഴുമ്പോഴേക്ക് ആ ഒരു കട്ട കുത്തി ഇതൊക്കെ ഒന്ന് മെൽട്ടായി വരുള്ളൂ.
അപ്പം ഇങ്ങനെ നമ്മൾ തിളക്കാനായ പാൽ ഒഴിച്ചു കൊടുത്താൽ ഒരിക്കലും അത് കട്ട പിടിക്കൂല, പോരാത്തതിന് നമുക്ക് ഈ ഒരു പാല് പെട്ടെന്ന് തിളച്ച് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ ഈ ഒരു സേമിയ വറുക്കുന്ന സമയത്തൊക്കെ ഒന്ന് മറ്റേ അടുപ്പത്ത് പാലൊന്ന് വെച്ച് കൊടുത്താൽ മതിയാവും, ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ചാൽ പാലങ്ങനെ അടുക്കി പിടിക്കുക ഒന്നും ചെയ്യൂല. അപ്പോൾ ദാ ഞാൻ പാലിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഒരു കപ്പ് സേമിയയിലേക്ക് ഞാനെടുത്ത പാല് അര ലിറ്റർ പാലാണ്. അര ലിറ്റർ പാലും ഏകദേശം അര ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പായസം കിട്ടുക. അപ്പോൾ അര ലിറ്റർ പാലിക്കെങ്കിൽ ഒരു പക്ഷേ അര ലിറ്റർ വെള്ളം എടുക്കാമല്ല എന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ലിറ്റർ വെള്ളം എടുക്കട്ടോ. കാരണം നമ്മളിതിലേക്ക് എന്താണ് കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പാലിപ്പോൾ കുറച്ച് കുറഞ്ഞ് ചേച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ക്കായിട്ടുള്ള ഒരു സേമിയ പായസം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ദാ ഞാൻ ആ ഒരു പാല് നല്ലോണം അങ്ങോട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ, നല്ലോണം അങ്ങ് തിളക്കട്ടെ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ലേശ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മൾ നല്ലോണം വറുത്തിച്ച സേമിയ ഉണ്ടല്ലോ, നല്ല ഗോൾഡ് കളറൊക്കെ ആയിട്ടുള്ള നല്ല സേമിയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, ഒന്ന് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും. എന്നല്ലാതെ എന്താണ് ഇതിനിപ്പോൾ നമ്മൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സേമിയ വറവാവണം എന്നുള്ളതാണ്. അത് എല്ലാ സ്ഥലവും ഒരുപോലെ തട്ടും വേണം, അല്ലാതെ ചില സേമിയ ശരിക്കും അങ്ങോട്ട് കരിയാനായി ചിലത് വേവാതായി അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മളെ പായസം ഒരിക്കലും ശരിയാവില്ല കേട്ടോ. ഒരുപാട് ആളുകളൊക്കെ പറയാറുണ്ട് എന്താണ് സേമിയ പായസം ഉണ്ടാക്കിയാൽ സേമിയ മുഴുവനും അടിയിൽ കിടക്കും, വെള്ളം മുഴുവനും മേലെയും കിടക്കും, അതെന്താന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ ഇതാ അപ്പോൾ ഇത് നല്ലോണം ഒന്നിങ്ങോട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. അപ്പോൾ ഇതിൽ കട്ടൊന്നും പിടിച്ചിട്ടില്ല, കണ്ടില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്ക് കുറച്ച് സമയം ഇതൊന്നും ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഒരു മിനിറ്റിലൊക്കെ ഇങ്ങനെ ഹൈ ഫ്ലെയിമിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഒന്ന് ആയപ്പോഴേക്കും ഇതാ നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമൊക്കെ ഇടുന്ന് തിളച്ച് ഔങ്ങി ഔങ്ങി ഇത് സേമിയൊക്കെ നല്ലോണം വെന്ത് ഇതാ നല്ലൊരു ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ചും കൂടി തിക്കായിട്ട് വരും, ഇതിനിപ്പോൾ കുറച്ച് ചൂടാറാനൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് നല്ല തിക്കാവും. അപ്പോൾ എന്താ ചെയ്യുക, ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ടായാലും നിങ്ങൾ ആദ്യം ലേശം വെള്ളം തിളപ്പിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് തിക്കാണിനനുസരിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ നമ്മളെ ഇതിൻ്റെ ടേസ്റ്റ് മാറും. തിളച്ച വെള്ളം ഇനി ചൂടോടൊക്കെ ഒഴിച്ചു കൊടുക്കുക, അതല്ലാതെ ചൂടാറിയതും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നല്ലൊരിതായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ചിലവർക്ക് കുറച്ച് സേമിയ ഒരുപാട് സേമിയ പായസമായിരിക്കും ഇഷ്ടം, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചെയ്യുക കേട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനെ നല്ലൊരു തിക്കായിട്ടുള്ള സേമിയയും അതിനാ വെള്ളം ഒരുപോലെ കറക്റ്റ് ലെവലിൽ നിൽക്കുമ്പോഴാണ് എനിക്കിഷ്ടമായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഒന്നും ഒഴിക്കണില്ല, ഇനി ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് നല്ലൊരു ചൂടുവെള്ളം കൂടി ഒഴിച്ചെടുക്കും. കാരണം ഇത് കുറച്ച് സമയം ചൂടാറുമ്പോഴേക്കും നല്ല തിക്കായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഇതിലേക്ക് 1-2 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതാ നല്ലോണം കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ഇട്ട് ഒരു 10 മുന്തിരിയും 5 കാഷ്യൂവും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്, നല്ല പായസമാണ്. ഇനി ഇതിലും നിങ്ങൾക്ക് കൂടുതൽ തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ നിങ്ങൾക്ക് ദാ കുറച്ച് കൂടുതൽ പായസം വേണമെന്ന് വെച്ചോളൂ, 1/2 ലിറ്റർ പാലേ ഉള്ളൂ. എന്നാലോ ഒരുപാട് ഇത്രയും കൂടി പായസം വേണമെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഉണ്ടല്ലോ, പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പായസമായിട്ട് വരും, ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ 4 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർക്കുന്ന സമയത്ത് വെള്ളം ഏകദേശം 500 ഗ്രാം വെള്ളം വേണ്ടും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, 1/2 ലിറ്റർ പാലും 1 ലിറ്റർ വെള്ളവും ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ കൂടെ തന്നെ ലേശം പാൽപ്പൊടിയും കൂടി കലക്കി ഒഴിച്ചാൽ മതിയാവും. പാല് നമ്മൾ സേമ ഇട്ടെടുത്തിട്ട് ആ തിളപ്പിക്കുന്ന സമയമുണ്ടല്ലോ അന്നേരം ചെയ്താൽ മതിയിട്ട് ഈ ഒരു പരിപാടികളൊക്കെ. അപ്പോൾ നമ്മൾ പാല് കാച്ചണ സമയത്ത് തന്നെ വേണമെങ്കിൽ അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചാൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ആ 1 ലിറ്റർ കൂട്ടണത്, പാൽപ്പൊടിക്ക് പകരം ചേർക്കണം വെള്ളമൊക്കെ തിളച്ച വെള്ളമാവണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് പായസം ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു കപ്പ് സേമിയൻ്റെ അളവ് കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കൂടെ പായസം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എന്നാലും ആ ഒരു പായസം ഒരിക്കലും സേമിയ അടിയിലോ അതിൻ്റെ പായസം മേലെ ഒന്നും നിൽക്കില്ല, ഇതുപോലെ സേമിയയും പായസം ഒരുപോലെ തിക്കായിട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വേണേൽ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ വേണേൽ ഇങ്ങനെയും ചെയ്യട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പായസത്തിൻ്റെ ആവശ്യമില്ലല്ലോ, ഇതന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഈ ഒരു പായസം ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസം ആയതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചില ആളുകളൊക്കെ കരിമൽ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റ് വരാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പഞ്ചസാര കരിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ഒരിക്കലും ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ, നമുക്കതിലൊക്കെ ബട്ടർ ചേർക്കണം, മിൽക്ക് മേഡ് ചേർക്കണം ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ പഞ്ചസാര ഗോൾഡ് സ്വർണത്തിൻ്റെ കളർ ഇളം ലൈറ്റ് കളറാകുമ്പോഴേക്കും നമുക്കിതിലൊക്കെ ബട്ടർ, അതുപോലെ തന്നെ മറ്റേ സംഭവം ഉണ്ടല്ലോ മിൽക്ക് മെയ്ഡ്, അതൊക്കെ ചേർത്ത് കൊടുക്കേണ്ട സമയം അപ്പോഴാണ് കേട്ടോ. അല്ലാതെ നല്ലോണം കാപ്പിയാവാൻ നിൽക്കുക നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബട്ടർ ചേർക്കുമ്പോഴേക്കും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് റെഡിയാക്കുമ്പോഴേക്കും ആ ഒരു പഞ്ചസാര നല്ലോണം ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അത് നല്ലോണം ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു പായസങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പുകൾക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുകൾക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം മക്കളെ ഈ ഒരു പായസമൊക്കെ ആരെങ്കിലും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നഷ്ടമാണ്. കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസമാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.